ഒന്നും നിർത്തിയടാപ്പ, എല്ലാവരും കൂടെ ഇങ്ങനെ ഉടങ്ങി ഞാനെന്ത് ചെയ്യാനാ? ആകെ രണ്ട് കയ്യേ ഉള്ളൂ. ദേ എല്ലാവരും കൂടെ ഇങ്ങനെ ഉടങ്ങി എനിക്ക് ടെൻഷൻ ആവുക. എല്ലാവരും കൂടെ ഒരേ സമയത്ത് കേറും, വേറെ കടയില്ലാത്ത പോലെ. ഞാൻ കുടി ചേട്ടാ, ഇത്തവണത്തെ ഓണാഘോഷ പരിപാടിയൊക്കെ തകർക്കോ? തകർക്കുവന്ന എടാ, ഈ ചുക്ക് ഗ്രാമപഞ്ചായത്തിലെ ആസ്ഥാനം വിളിച്ചു പറയക്കാരൻ ഞാനല്ലേ? അപ്പൊ പിന്നെ ഞാനുള്ളപ്പോ തകർക്കാതിരിക്കും. ചേട്ടൻ വിളിച്ചു പറഞ്ഞേ, നാട്ടുകാരെന്തൊക്കെയാ വിളിച്ചു പറഞ്ഞറിയാമോ? വേണ്ടട്ടെ ചേട്ടാ, എനിക്ക് പപ്പടം കിട്ടിയില്ല. എടാ, നിനക്ക് പപ്പടം ഞാൻ തന്ന. എന്റെ ദൈവമേ, എനിക്ക് പപ്പടം തന്നില്ലായിരുന്നു. എടാ, രണ്ട് പപ്പടം നിനക്ക് ഞാൻ തന്നതാ. അയ്യോ, ചേട്ടൻ മറന്നുപോയതാണ്, എനിക്ക് പപ്പടം തന്നിട്ടില്ല. ഇവൻ ഈ കൊലയെന്ന് ഒരു പഴ ഉരിഞ്ഞു തിന്നുമ്പോ രണ്ടു പപ്പടം ഞാൻ കൊണ്ടുവന്ന് വെച്ചതാ. അയ്യോ ചേട്ടാ, ചേട്ടന് തെറ്റുപറ്റിപ്പോയതാണ്, പപ്പടം കിട്ടിയിട്ടില്ല, തന്നിട്ടില്ല എനിക്ക്. ഇവന് പപ്പടം കൊടുക്കണം, നീ കണ്ട എനിക്ക് പപ്പടം കിട്ടിയില്ലായിരുന്നോ? ഇല്ലടാ, എന്റെ അമ്മ സത്യമായിട്ട് എനിക്ക് പപ്പടം തന്നില്ല. എടാ, മരിച്ചുപോയ എന്റെ ജാനുവാണ സത്യം, ഞാൻ നിനക്ക് പപ്പടം തന്നതാ. എന്റെ ചേട്ടാ, എന്റെ സത്യസന്ധത ഞാൻ ഇനി ആരോട് തെളിയിക്കും? പഴനിയിലാണ്ടവനാണ് സത്യം, പപ്പടം ഞാൻ നിനക്ക് തന്നതാ. എന്റെ ശബരിമല സ്വാമി, ഈ പുള്ളി എന്തൊക്കെ പറയണത്? എന്റെ അമ്മ സത്യമാണ് എനിക്ക് പപ്പടം തന്നിട്ടില്ല. ആറ്റു നോ ചുരുളി കമത്തി ഉണ്ടായ എന്റെ മകനാണ് സത്യം, നിനക്ക് രണ്ട് പപ്പടം ഞാൻ തന്നതാ. കുഞ്ഞേട്ട, എനിക്ക് കൊച്ചുകളൊന്നുമില്ല, എന്നാലും ഞാൻ എന്റെ അമ്മനെ പിടിച്ച് ഞാനാണ് ഇടുന്നത്. എനിക്ക് പപ്പടം തന്നിട്ടില്ല. സത്യമായിട്ട് നിനക്ക് ഞാൻ പപ്പടം തന്ന. ഇങ്ങനെ പോയാലും ഞാൻ ആ ബലിക്കല്ലേ തലയടിച്ച്. എടാ, അത് ബലിക്കല്ലല്ല, വാഷ് ബേസനാ. നോക്ക്, എന്ത് വണ്ടാറായാലും എന്താ തലയടിച്ചാവോ? എടാ, സത്യമായിട്ട് ഞാൻ നിനക്ക് പപ്പടം തന്നതാ. എനിക്ക് പപ്പടം തന്ന. ഞാനൊരു പപ്പടം വെറുതെ തരാം, അപ്പൊ പപ്പടത്തിന്റെ പ്രശ്നം തീരുമല്ലോ. എന്റെ പട്ടിക്ക് വേണം തന്റെ പപ്പടം. എടാ, പപ്പടം വെറുതെ വേണ്ട. ഒരുത്തന്റെ വെട്ടടക്കാ പോളും മോഹിക്കാമില്ല, ഞാനോട്ട് എടുക്കാമില്ല. എനിക്ക് തന്റെ പപ്പടം വേണ്ടോ? എനിക്ക് വേണ്ടത് തന്റെ പപ്പടം. ഞാൻ പപ്പടം തരും, വെറുതെ എനിക്കും ആരെയും കാശ് വേണ്ട. വേണ്ട, എനിക്ക് തന്റെ പപ്പടം. ഞാനേ ഒരു പഴൂലിന്റെ അടുത്തോളാം. ഞാൻ എന്താ, ഞാൻ ഉരിഞ്ഞ കുഴപ്പമൊന്നും. ഒരെണ്ണത്തുമ്മേ ഞാൻ ഉരിഞ്ഞോളട്ടോ, ബാക്കിയെല്ലാം അനുവാദമില്ലാതെ താഴ്ത്തു പറയണം. അനൗൺസ്മെന്റിന്റെ ശബ്ദം കാരണം തിരുവാതിരകളെ കേൾക്കാനും പറ്റുന്നില്ല. തിരുവാതിരകളെ ശബ്ദം കാരണം അതിന്റെ അനൗൺസ്മെന്റ് കേൾക്കാനും പറ്റുന്നില്ല. ആദ്യ കുന്നാടൻ നിർത്തി വെക്കുക. ഹായ്, ആ ചെണ്ടമേളത്തിന് അടുത്ത് പോയി രണ്ട് തുള്ള കണ്ട തുള്ള. ഇങ്ങനെയാണോ താളം പിടിക്കുന്നത്? അതെ, എന്താ ഇത്? എങ്ങനെയാ പിടിക്കേണ്ടത്? ഇങ്ങനെ അങ്ങോട്ട് പിടിക്കേ. ഓണാഘോഷ പരിപാടി അവിടെ ഗംഭീരമായിട്ട് നടക്കണം. അവിടെ ഓണക്കളി കഴിഞ്ഞ്, വടംവലി കഴിഞ്ഞ്, ഇപ്പൊ തിരുവാതിര കളിക്കാനായിട്ടേ ദേവി സിന്ധു ഒക്കെ സെറ്റ് സാരി കൊടുത്ത് പോണാണ്ടേ കൊതിയാവേണ്ട പോണോ? അവിടെ ഇത്തവണെങ്കിലും ഒപ്പക്കടി മത്സരത്തിലേ പങ്കെടുക്കണമെന്ന് കരുതിയ ആളാണ്. നീ പോയോ? ചുക്ക് നമ്മൾ ഇഞ്ചി മേടിച്ചിട്ട് ഉണക്കണം, അപ്പൊ ചുക്കാവും. സ്ഥലത്തിന്റെ പേര് നമ്മുടെ ഓണാഘോഷം അല്ലേ? മാവേലി
മാവേലിയ എന്നിട്ട് ലാറിനെ പോലെ അല്ല ഇരിക്കണം. പ്രശ്നം എന്താ? വഴി അറിഞ്ഞൂടാ, ചുക്കിലേക്ക് പോകണം വഴിയല്ലേ. അത് നമ്മൾ ഇവിടെ നിന്നല്ലേ നേരെ അങ്ങോട്ട് പോയിട്ട്. അയ്യോ ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോ ഒരു പെണ്ണ് പോണു, അതുകൊണ്ട് എന്റെ മൈൻഡ് പോയി. അവിടെ നേരെ ചെല്ലുമ്പോ ഒരു വളവുണ്ട്, അവിടെ നേരെ ചെല്ലുമ്പോ ഒരു വലിയൊരു പോവാത്തെന്താ വഴി പറഞ്ഞതാ. കുളത്തിന്റെ കരച്ചപ്പോ അങ്ങനെ നിന്നുപോയാന്നേ. അവിടെ കുളമുണ്ട്, അവിടെ നമ്മൾ വളവ് തിരിയുമ്പോ വലിയൊരു ആല്, ആലിന്റെ തൊട്ടതായിട്ട് ഒരു കുഞ്ഞി. പോയില്ലേ, പോവാത്തെന്താ വഴി പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുക്കടാ. ഇവിടെ നിന്ന് നേരെ അങ്ങ് ചെല്ലുക, അവിടെ ലെഫ്റ്റ് കട്ട് ചെയ്യുക, അവിടെ റൈറ്റ് കട്ട് ചെയ്യുക, അവിടെ നേരെ താഴ്ത്ത കറങ്ങുക. അവിടെ ചെറിയൊരു കാട് കാണാം, ആ കാടിന്റെ ഇടയിൽ കൂടി കുഞ്ഞു വഴി കൂടി നേരെ ഇറങ്ങി ചെല്ലാണ് ഈ പറഞ്ഞ ചുക്ക്. മനസ്സിലായില്ലേ? അത്ര ഉള്ളോ? എളുപ്പമുള്ളോ? ചെല്ലു ചെല്ലു. സ്ഥലം ഓക്കെ കേട്ടോ. ഇടാവഴി പൊട്ടക്കിണറ്റിലേക്കുള്ള അന്ന് മാവേലി പാതാളത്തിലല്ലേ കിടക്കുന്നത്, അപ്പൊ ഈ മാവേലി പൊട്ടക്കിണറ്റിൽ കിടന്നാ മതി. ഇപ്പൊ തന്നെ കരച്ചിൽ കേക്കാം. പാവോടാ. ഓക്കേ.